ഞാൻ കുട്ടിക്കാലം മുതലേ ഡാൻസ് ചെയ്ത് എൻ്റെ അല്ലെങ്കിൽ കലയുമായിട്ട്, ഇപ്പോൾ ഡാൻസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, പാട്ട് അല്ലെങ്കിൽ ഡ്രാമ അങ്ങനെ കുറേ എന്തൊക്കെയോ. എപ്പോഴും എൻഗേജ്ഡ് ആണ്, എപ്പോഴും. എനിക്ക് ഓർമ്മയില്ല ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സമയം. അതിപ്പം സിനിമ തന്നെ അല്ല, ഇപ്പം നമ്മൾ പെട്ടെന്ന് എല്ലാവരും ചോദിക്കും യു സിനിമ ചെയ്യ അങ്ങനെയല്ലേ, അങ്ങനെയല്ല. കുട്ടിക്കാലം മുതലേ എന്തിലൊക്കെയോ ഞാൻ എൻഗേജ്ഡ് ആണ്. പഠനം മാത്രമല്ല, ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, നാടകം ഉണ്ടായിരുന്നു, റേഡിയോ ഇതിലുണ്ട്. അതെ, എനിക്ക് ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചെന്ന് എല്ലാം പ്രാക്ടീസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടി ഉണ്ടായിരുന്നു. പ്രാക്ടീസ് മാത്രമല്ല മോളെ, ഇത് നമ്മുടെ ഒരു ടൈം മാനേജ്മെന്റിന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, ടെൻത്തിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ കലാതിലകമായിട്ട്, അതെ, 1991 ഞാൻ പഠിച്ചു ടെൻത്തിലാണ്. അപ്പം സാധാരണ ഒരു പണ്ടത്തെ ഒരു രീതിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കലാതിലകത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് അല്ലേ, കേരളത്തിലെ കാസർഗോഡ് വെച്ച് നടത്തിയ, അതെ, അതിൽ ഫസ്റ്റ് കലാതിലകം, തിരുവനന്തപുരത്തേക്കുള്ള ആദ്യത്തെ കലാതിലകം. പിന്നെ കലാമണ്ഡലം വിമലാ മേനോന്റെ മകൾ എന്നുള്ള ഒരു ഒരു പേര്, അച്ഛൻ വള്ളത്തോൾ ഫാമിലിയിലെ അംഗമാണ്, അപ്പം വള്ളത്തോളിന്റെ അനന്തരവനാണ്. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് അതിനകത്ത് വന്നു, ഞാനറിയാതെ, ഇതൊന്നും എൻ്റെ കഴിവല്ല. പക്ഷേ കാസർഗോഡ് നടന്നതിനുള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് വരെ അവിടെ കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴി ആ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു അവിടെ നടന്നപ്പം. യൂത്ത് ഫെസ്റ്റ് തിരക്കെന്ന് പറഞ്ഞാൽ പൂരം ഒന്നും അല്ലാത്ത തിരക്കായിരുന്നു എല്ലാ വെന്യൂസിലും. അപ്പോൾ അത് നമ്മളെ ഒരു പെർഫോമർക്ക്, ഞാൻ കോമ്പറ്റീഷനൊക്കെ പിന്നെ നമ്മൾ മറക്കും, പെർഫോമർക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഓഡിയൻസിൻ്റെ ഒരു തിരിച്ചുള്ള ഒരു എന്താ പറയുക, റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിരുന്നു കാസർഗോഡ്. അതുകൊണ്ട് എപ്പോഴും കുറച്ചൊരു സ്നേഹ കൂടുതൽ കാസർഗോഡുകാരോടുണ്ട്. അതിനുശേഷം 28 കൊല്ലത്തിന് ശേഷം ഞാൻ വീണ്ടും അവിടെ യൂത്ത് ഫെസ്റ്റിവൽ നടന്നപ്പം ഞാനായിരുന്നു ചീഫ് ഗസ്റ്റായിട്ട് പോയിരുന്നത്. അതും ഒരു മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറബിൾ മൂമെൻ്റ് ആണ്. കാരണം അന്ന് വളരെ കുട്ടിയായിട്ടിരുന്നവർ എൻ്റെ കൂടെ എൻ്റെ സമപ്രായക്കാരായിട്ടുള്ളവർ വീണ്ടും തിരിച്ചു വന്ന് അന്നത്തെ പടവും ഇന്നത്തെ പടവും എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര മെമ്മറബിൾ ആക്കാൻ അവിടുത്തെ ഒരു ഇവൻറ്റ് എപ്പോഴും കുറച്ചുകൂടെ നന്മ ഉണ്ട് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആണ് ആൾക്കാർ, കാരണം പല ഷോസും അവിടെ നടക്കാതെ വരുമ്പോൾ, അപ്പോൾ കുറേ വരുന്നതിനെയൊക്കെ എൻകറേജ് ചെയ്യണം എന്നുള്ളൊരു സന്തോഷം അവിടെ ഉണ്ട്. മേ ബി അതായിരിക്കാം റീസൺ എന്ന് തോന്നുന്നു. അപ്പോൾ കാസർഗോഡ് കലാതിലകമായത് തീർച്ചയായിട്ടും ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അച്ചീവ്മെന്റ് എന്നതിനേക്കാൾ ഉപരി ആ മെമ്മറീസ് മനസ്സിന് എപ്പോഴും ഒരു സന്തോഷം തരുന്ന, എൻ്റെ ഓർക്കസ്ട്രയിലുള്ളവർ എനിക്കിപ്പോഴും അറിയാം, ഞാൻ ആ ഒരു ഒരു കേറ്റത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓർക്കസ്ട്രയിലുള്ള 2 സാറുമാർ ഓടി വന്ന് ഞാനാണ് കലാതിലകം എന്ന് എന്നോട് അവരാണ് ആദ്യം പറയുന്നത്. അതിന് മുമ്പ് പത്രക്കാരൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞിരുന്നു. എനിക്ക് കുട്ടിക്കാലം മുതൽ എല്ലാ ജേർണലിസ്റ്റിനെ ഈ പറഞ്ഞ മാതിരി യൂത്ത് ഫെസ്റ്റിവലിലും, അന്ന് ഈ പ്രിന്റ് മാധ്യമങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ആ ഒരു ക്ലോസ് നെറ്റ് എല്ലാവരുമായിട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആരാണ് കലാതിലകം എന്നുള്ളതിന്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു സ്നേഹം ആ സമയത്ത് എനിക്ക് ഒരു ആവോളം അനുഭവിക്കാൻ പറ്റി എന്നുള്ളത് ഒരുപാട് മുഖചിത്രങ്ങളായിട്ടും ഇൻ്റർവ്യൂസ് ആയിട്ടും ഞാൻ അർഹിക്കുന്നതിനേക്കാൾ ഉപരി ഒരുപാട് ഒരു പോസിറ്റീവ് എനർജി ആ സമയത്ത് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെമ്മറി ഭയങ്കര, ഇപ്പം പിന്നെ നമ്മൾ കളിക്കുന്ന സമയത്ത് ഫെയിലിയർ ആണെങ്കിൽ അതൊക്കെയാണ് എന്നെ ശരിക്കും കോമ്പറ്റീഷൻസ് പഠിപ്പിച്ചിരിക്കുന്നത്. എനിക്കൊരിക്കലും ഞാൻ സമ്മാനം കിട്ടണം എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ സ്റ്റേജിലോട്ട് കയറുമ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് കളിക്കാൻ സാധിക്കണേ ഭഗവാനെ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ തെറ്റുപറ്റുള്ളവരും നമ്മളൊരു പോസ് നിൽക്കുമ്പം ബാലൻസ് ഇംബാലൻസ്ഡ് ആവും, അതൊന്നും എന്നെ അറിയിച്ചിട്ടേ ഇല്ല, എന്നെ അതൊന്നും സങ്കടപ്പെടുത്തിയിട്ടില്ല. അയ്യോ ഞാൻ കുറച്ചുകൂടി യുനോ പ്രാക്ടീസ് ചെയ്യണമായിരുന്നല്ലോ, അങ്ങനെയാണ് എൻ്റെ മനസ്സിനെ ചിന്തിച്ചത്. മേ ബി അമ്മ അത് കുട്ടിക്കാലത്തെ ട്യൂൺ ചെയ്യിപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സ് അങ്ങനെയാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഒരു ഫെയിലിയർ വരുമ്പോഴത്തേക്കും അയ്യോ പൊത്തോന്ന് അങ്ങനത്തെ ഒരു സങ്കടമൊന്നും എനിക്ക് വരാറില്ല. ആൻഡ് ഐ എം റിയലി ഹാപ്പി. എന്നേക്കാൾ ഒരാൾ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഡിസേർവിങ് ആൾക്ക് തന്നെ കോമ്പറ്റീഷനിൽ, സ്പെഷ്യലി ഈ പെർഫോമിങ് ഫീൽഡിലൊക്കെ വരുമ്പം ഡിസേർവിങ് ആൾക്ക് തന്നെ സമ്മാനം കിട്ടുമ്പോഴാണ് ആ കോമ്പറ്റീഷൻ ഒരു മഹിമ ഉണ്ടാവുന്നത്. അതൊരുപാട് ഞാൻ ഭയങ്കര സന്തോഷത്തോടുകൂടി എൻജോയ് ചെയ്ത ഒരു കാലഘട്ടമാണ്. ഞാനും ആ കലോത്സവേദിയിലേക്ക് എത്തിപ്പോയിട്ട്, കാരണം ഞാൻ അവിടെ ഇങ്ങനെ ആ ഒരു പെർഫോമിങ് ചെയ്യുന്നത് പോലെ മാമിന് ഇങ്ങനെ ഒരു, ഞാനിങ്ങനെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ അവിടുത്തെ ഓരോ മൊമെന്റ് അല്ലേ, നമ്മളതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.